Cassie, no. If you don't open the door right now, I'm going to leave. Madam, no. Just tell her I'm leaving. അവര് പോവില്ല മാഡം. Before that, please hear me out. I'm sorry. Sare? Vashmikkilla sare. Ini sare cheyendanna ariya. ഇനി ഞാൻ നീ പറയുന്ന കേട്ട് കുരം കളിക്കണം അല്ലേ? മതിയാക്കി, ഞാൻ ഈ കോൺടെസ്റ്റിൽ നിന്ന് ബാക്ക്ഔട്ട് ചെയ്യാ. കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഇഡിയറ്റിനെ വെച്ച് ഒക്കെ പോയി. എന്റെ കമ്പനി, ഫാക്ടറി, സ്വത്ത്, ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയ ഇമേജ്, മാനം ഒക്കെ അതൊക്കെ പോട്ടെ. പക്ഷെ ദേവിക, അവളിപ്പോ എല്ലാർത്ഥത്തിലും എന്റെ ശത്രുവാ. ശത്രുവാക്കി നീ പൊയ്ക്കോ, കണ്ടുപോലെ എന്റെ മുന്നിൽ. സാർ പ്ലീസ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സാറിന് ഒന്നും നഷ്ടപ്പെടില്ല. സാറിൻ്റെ വിഷമം മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാവും. മറ്റെന്തിനേക്കാളും ഞാൻ സ്നേഹിക്കുന്ന അഞ്ജലി ഇതുവരെ എന്നെ ഇഷ്ടമാണെന്ന് ഉറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവളകന്നകന്ന് പോകുമ്പോൾ നെഞ്ചും കൂടി ആരോ കരിങ്കലും കൊണ്ട് ഇടിക്കണ പോലെ. അപ്പം പിന്നെ ഒരുടലും ഉയരും പോലെ ജീവിച്ച നിങ്ങളുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാൻ കഴിയും. വേണ്ട, ഇനിയും മത്സരിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കൊമാളിയാൻ വയ്യ. നിന്റെ വളഞ്ഞ ബുദ്ധിയുടെ സഹായവും ഇനി എനിക്ക് വേണ്ട. സാറേ, കടലിൽ മുങ്ങുന്നവൻ രക്ഷപ്പെടാൻ നോക്കുമ്പോ നേർവരയിലൊന്നും ആയിരിക്കില്ല നീന്തണത്. ഈ കാര്യത്തിൽ എന്റെ കാര്യം പോക്കായാലും സാർ സേഫ് ആയിരിക്കും. ആ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റൂ. അതിനവള് തീർച്ചയായിട്ടും മത്സരിക്കണം. എന്നാലും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. അഞ്ജലിക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ സാറിന് സാധിക്കും. കാരണം അവളുടെ മനസ്സിൽ സാറിന്റെ സ്ഥാനം അത്രയ്ക്ക് വലുതാ. അഞ്ജലി, അഞ്ജലി കരയാതിരിക്കെ. ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ കാര്യം? പറയുന്ന കേക്ക്, എഴുന്നേക്ക്. അഞ്ജലി കേട്ട, ഒരു കോമ്പറ്റീഷൻ ആവുമ്പോ ഇതൊക്കെ നാച്ചുറലാ. ശരിയാണോ, നിന്റെ പെർഫോമൻസ് 100% സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന 6 പേരിൽ ഒരാളാണ് നീ. അതൊരു നിസ്സാര കാര്യമല്ല. നാളെ നമുക്ക് 2 റൗണ്ടാണ് ഉള്ളത്. അതിൽ കോസ്റ്റ്യൂം റൗണ്ട് എനിക്ക് വിട്ടേക്ക്, അതിലെനിക്ക് പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഇന്റലിജൻസ് റൗണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സെൻസിബിൾ ആയിട്ട് മറുപടി പറഞ്ഞാൽ മാത്രം മതി. അത് നിനക്ക് പറ്റും, ഈസി ആയിട്ട് പറ്റും, എനിക്ക് ഉറപ്പുണ്ട്. അഞ്ജലി, ജയിക്കാൻ ഒരു നിമിഷം മതി. ജയിക്കണമെന്ന് മനസ്സിൽ തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു നിമിഷം. ഞാനൊന്നറിഞ്ഞു പോവുകയാലോ.
ഇയാളിപ്പോ എന്തിനാ ഉമ്മ വെക്കണത്? ഇയാൾക്കൊരു ഉമ്മ കൊണ്ടിട്ട് പണി പോരെ. ചെലപ്പോ അച്ഛന്റെ ഉമ്മയായിരിക്കും. അല്ലെ, അച്ഛനും മാറിന് തെറ്റല്ലേ? ശരിക്കും വാപ്പന്റെ ഉമ്മയില്ല, ശരി ഉമ്മൂമ്മറോട്ടി മോറ. ദേവിക, ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായം തന്നെ ധാരാളം. കൂടുതൽ ഉപകാരം ചെയ്ത് മാഡത്തിന് ദ്രോഹിക്കരുത് പ്ലീസ്. നാണു രണ്ട് പുറകടക്കാണ് ഇഷ്ടം. വരും മാഡം. എന്താ ടഷ, യു ലുക്ക് ഗോർജിയസ് ഇൻ യെല്ലോ. It gives me immense pleasure to announce the next contestant. Asha, in number 8 technique. Representing Varma Design, Natasha. Me, ma'am, you have to keep it down. I'm sorry sir, something is wrong. It's not my design. I just don't care. Let me do my job. I'm sorry madam. Sorry madam, please. Endha prashnam? Sathya, Sathya njan yellow dress alle koduthirunnathu, but this is red. Madam, relax. Look, adu yellow thanneyanu. What? It's red. Madam, adu yellow dress aanu. Madathinu endha pattiyo? Madam, what happened to you? Look, she's awesome in yellow dress. Oh God, it's green now. Sathyan, it's green. No, madam. Believe me, it's yellow. Madam. Green ആണ്. Hey, madam, എന്താ അങ്ങനെ തോന്നണെന്ന് എനിക്കറിയില്ല. അത് yellow ആണ്. No. Hey, believe me, that's yellow. Hey, look at her, please watch, hello. Now it's hello. Oh, yes madam, that's hello. Thank you, Chief. കിണർ കുഴിക്കാനുള്ള സ്ഥാനം കാണാനും വീട് നിർമ്മാണത്തിനുള്ള തച്ചശാസ്ത്രപരമായ ഉപദേശങ്ങൾ നൽകാനുമായിരുന്നു അത്. ഒരിക്കൽ പക്ഷേ അയാൾ പാലേരിയിലെത്തിയത് വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ മാട്ടായിരുന്നു. മധുരയിലെ ക്ഷേത്ര പരിസരത്ത് വെച്ച് അയാൾ ചന്ദമനെ കണ്ടു. പറഞ്ഞത് എൻ്റെ മുത്തച്ഛനോടായിരുന്നു, താഴെ വീട്ടിൽ രായരപ്പൻ നായരോട്. പുള്ളി കേട്ടത് വിഴുങ്ങിമിണ്ടായിരുന്നേ ഉള്ളൂ. പക്ഷേ കാർത്തികൻ്റെ ഒരു സ്പൈ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, പോലീസുകാരൻ. ഗ്രാമത്തിൽ വെച്ച് കണ്ട ഈ അപരിചിതനെ കാർത്തികൻ്റെ മുന്നിലെത്തിച്ചു.